എളുപ്പത്തിൽ നമുക്ക് ശരീരം എന്താണ്, അതിൽ എന്തൊക്കെ ഘടനകളുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമല്ല. വെയ്റ്റ് ലോസ് കാരണം വന്നിട്ടുള്ള മുട്ടുവേദനകൾ അല്ലെങ്കിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ, തൈറോയിഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, PCOD പോലെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ അനേകം ഇപ്പോൾ കരളിൽ വരുന്ന ഗോൾഡ് ബ്ലാഡറിൽ വരുന്ന സ്റ്റോൺസ്, പിത്തക്കല്ലുകൾ, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. ഈ ഒരു അമിതവണ്ണം എന്ന് പറയുന്നത് ഒട്ടനേകം പിന്നെ അസുഖങ്ങൾക്കുള്ള അല്ലെങ്കിൽ രോഗങ്ങൾക്കുള്ള ഒരു റൂട്ട് കോസ് പോലെയാണ്. അതിൻ്റെ ഈ അമിതവണ്ണം കാരണം വരുന്ന പലതരം പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ ഒരു ഈ ഒരു വെയ്റ്റ് ലോസിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെറും വീട്ടിൽ കിടന്ന് തന്നെ അല്ലെങ്കിൽ വെറും TV കണ്ട് തന്നെ പോലും ഇത്രയും 15 കിലോ വരെ നമുക്ക് ഒരു മാസം കൊണ്ട് കുറക്കാവുന്നതാണ്. കോൺവോ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമിതവണ്ണവും കുടവയറും എങ്ങനെ കുറച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അമിതവണ്ണവും കുടവയറും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരു 10 കിലോ അല്ലെങ്കിൽ ഒരു 15 കിലോ ഒരു മാസം കൊണ്ട് കുറച്ചെടുക്കുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ അത് സാധ്യമാക്കിയിട്ടുള്ള ഡോക്ടറാണ് എൻ്റെ കൂടെ ഉള്ളത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുള്ള ഒരാളുടെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മാസം കൊണ്ട് 14 കിലോ ആണ് കുറച്ചെടുത്തത്. അപ്പോൾ അതെങ്ങനെയാണ് സാധ്യമാക്കിയത് എന്നതിനെ കുറിച്ചും എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മളുടെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ സംസാരിക്കും. ഡോക്ടർ ഹാമിദ് സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. സാർ, സ്വാഗതം. എങ്ങനെയാണ് നമുക്ക് ഒരു അമിതവണ്ണമുള്ള അല്ലെങ്കിൽ അമിതവണ്ണം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടാറുണ്ട്, പലരും കിതപ്പും അതുപോലെ തന്നെ ഒന്ന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുള്ള ആളുകളൊക്കെ ഉണ്ട്, ഇവർക്ക് എങ്ങനെ ഇത് പരിഹരിക്കാം എന്നുള്ളതാണ് സാർ പറയുന്നത്? മുന്നേ പറഞ്ഞ പോലെ ഒരു 10 കിലോ പോട്ടെ, ഒരു 5 കിലോ പോലും അല്ലെങ്കിൽ ഒരു 2 കിലോ പോലും കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരു അമിതവണ്ണം അല്ലെങ്കിൽ ഒരു കുടവയർ ഒക്കെ ഉള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം വളരെ അത് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ശരീരം എന്താണ്, അതിൽ എന്തൊക്കെ ഘടനകളുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമല്ല. എത്രയോ പേർക്ക് നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത്. വെയ്റ്റ് ലോസ് വെറും വെയ്റ്റ് ലോസ് മാത്രമല്ല, വെയ്റ്റ് ലോസ് കാരണം വന്നിട്ടുള്ള മുട്ടുവേദനകൾ അല്ലെങ്കിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ, തൈറോയിഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, PCOD പോലെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ അനേകം ഇപ്പോൾ കരളിൽ വരുന്ന ഗോൾഡ് ബ്ലാഡറിൽ വരുന്ന സ്റ്റോൺസ്, പിത്തക്കല്ലുകൾ, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. ഈ ഒരു അമിതവണ്ണം എന്ന് പറയുന്നത് ഒട്ടനേകം പിന്നെ അസുഖങ്ങൾക്കുള്ള അല്ലെങ്കിൽ രോഗങ്ങൾക്കുള്ള ഒരു റൂട്ട് കോസ് പോലെയാണ്. അതിൻ്റെ ഈ അമിതവണ്ണം കാരണം വരുന്ന പലതരം പ്രശ്നങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഇതെല്ലാം തന്നെ ഒരു ജീവിതശൈലി രോഗങ്ങളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോൾ എപ്പോഴും ഫസ്റ്റ് തോട്ട് പോകുന്നത് എക്സസൈസ് ചെയ്യാത്തത് കൊണ്ടാണ്, ഞാൻ എപ്പോഴും ഇരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനെപ്പോഴും കിടക്കുന്നത് കൊണ്ടാണ്, ഞാനെപ്പോഴും TV കാണുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വർക്ക് പോലും എപ്പോഴും കമ്പ്യൂട്ടറിന് മുന്നിലാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കുട്ടികളുണ്ട്, ഭർത്താക്കന്മാർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വീട്ടിലുള്ള കുറേ അംഗങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബമാണെങ്കിൽ അവിടെയൊക്കെ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് സമയമില്ലായ്മ. ഇതിൻ്റെ ഒരു ഈ ഒരു വെയ്റ്റ് ലോസിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെറും വീട്ടിൽ കിടന്ന് തന്നെ അല്ലെങ്കിൽ വെറും TV കണ്ട് തന്നെ പോലും ഇത്രയും 15 കിലോ വരെ നമുക്ക് ഒരു മാസം കൊണ്ട് കുറക്കാവുന്നതാണ്. അത്രയും നല്ല രീതിയിൽ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും കുറച്ച് ആഹാരങ്ങൾ കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കാവുന്നതാണ്. കാരണം ഇത് വെറും ഒരു എക്സസൈസിൻ്റെ ഒരു കാര്യം മാത്രമല്ല, നമുക്ക് എന്താണ് നമ്മുടെ ഡെയിലി നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് ഭക്ഷണമാണ്. ആ ഒരു ഭക്ഷണം എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം, എന്താണ് നല്ലത്, എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനിടയിൽ ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് 15 കിലോ വരെയൊക്കെ നിങ്ങളുടെ അമിതവണ്ണം കുടവയറും കുറച്ചെടുക്കാൻ പറ്റും. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ
അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്കും നിങ്ങളുടെ അമിതവണ്ണവും കുടവയറും അതുപോലെ അതുകൊണ്ടുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ പറ്റും. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡയറ്റ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം പട്ടിണി കിടക്കുക എന്നുള്ളതാണ്. തടി കൂടിയല്ല, അല്ലെങ്കിൽ അമിതമായിട്ട് വണ്ണം വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നുണ്ട് കണ്ടല്ല നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കാതിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ഡോക്ടർ പറഞ്ഞാല്. നമ്മള് പിന്നെ പല വീഡിയോസ് കാണുമ്പോഴും ഒരു സെറ്റ് ഓഫ് ഫുഡ്സ്, ഇപ്പോൾ ഇത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, അങ്ങനെ എണ്ണി എണ്ണി പറയാറുണ്ട് കുറേ ഫുഡ്സ്, തരം ഫുഡ്സുകൾ. അപ്പോൾ നമ്മൾ ഭയങ്കര ഒരു കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ബദാം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ഓയിൽ കഴിക്കാൻ പാടില്ല, ആ ഒരു ഓയിൽ കഴിക്കാം. അപ്പോൾ ഇതിലും നല്ലത് ഒരു ബ്രോഡ് കാറ്റഗറി, ഒരു ഇതിൽ ഉൾപ്പെടുന്ന ഈ തരം ഫുഡ്സുകൾ കഴിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഇത് കഴിക്കാൻ പറ്റുമോ അത് കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് നോളജാണ്. ഇതിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ സ്വയം നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, നിങ്ങളുടെ ആഹാര രീതിയിൽ നിന്നും മാറ്റേണ്ട രണ്ട് കാര്യങ്ങൾ, ആ ഒരു രണ്ട് കോമ്പിനേഷനാണ്, ഒരു രണ്ട് കോമ്പിനേഷൻ, ഈ ഒരു രണ്ട് കാര്യം തന്നെയാണ് അമിതവണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു നീർക്കെട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കാരണമാണ് അമിതമായി വണ്ണം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് കാരണമാകുന്ന രണ്ട് കാര്യങ്ങളാണ്, അതിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും അധികം പൊണ്ണത്തടി അതേപോലെ തന്നെ അമിതവണ്ണത്തിന് കാരണമാകുന്നത്. അത് മറ്റൊന്നുമല്ല, ഒന്ന് ഷുഗേഴ്സ്, മധുരങ്ങൾ, അതേപോലെ തന്നെ റിഫൈൻഡ് ഓയിൽ, ഇത് രണ്ടുമാണ്. ഈ മധുരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എക്സ്ട്രാ എനർജി ആയിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു 20% മാത്രമാണ് എനർജി ആയി യൂസ് ആവുന്നത്. നമ്മൾ തടി കൂടുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഓയിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഷുഗർ നമ്മൾ ശ്രദ്ധിക്കാറില്ല, കൂടുതൽ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ശ്രദ്ധിക്കാറുണ്ടെങ്കിൽ കൂടെ ചോക്ലേറ്റിനെ പറയാറുണ്ട് അല്ലേ, ചോക്ലേറ്റ് കഴിച്ചാൽ നമുക്ക് പിന്നെ വണ്ണം വെക്കുമെന്ന് പറയാറുണ്ട്. പക്ഷെ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് വണ്ണം കുറക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മധുരങ്ങൾ. മധുരങ്ങൾ എന്ന് പറയുന്നത് വെറും റിഫൈൻഡ് ഷുഗറോ അല്ലെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ തേനോ അല്ല. ഇത് മാത്രമല്ലാതെ നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന അന്നജം അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന അരി, ഗോതമ്പ്, ചോളം, റവ, രാഗി, മുത്താരി, ഓട്സ്, ഇതെല്ലാം അതിൽ പെടും. എല്ലാ വക മില്ലറ്റ്സും ഇതിൽ പെടും. അപ്പോഴും വരുന്ന ഒരു ചോദ്യമായിരിക്കും ഇനി എന്താണ് ഞാൻ കഴിക്കുക എന്നുള്ളത്, അത് നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. അത് ഗ്രെയിൻസ് അല്ലെങ്കിൽ അന്നജം അടങ്ങിയിട്ടുള്ള അരി ആഹാരങ്ങളിൽ പെട്ടതാണ് ഈ പറഞ്ഞ എല്ലാം തന്നെ. അരി, ഗോതമ്പ്, ചോളം, റവ, രാഗി എന്ന് പറയുന്നതെല്ലാം തന്നെ മറ്റുള്ള മുത്താരികൾ, മറ്റുള്ള മില്ലറ്റ്സ് എന്ന് പറയുന്നതൊക്കെ ഇതിലടങ്ങിയിട്ടുള്ള ഷുഗേഴ്സാണ്. ഒരു ഏകദേശം 70-80% വെറും കാർബോഹൈഡ്രേറ്റ്സ്, അന്നജം, ഷുഗർ തന്നെയാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഒരു ശരാശരി ആഹാര രീതിയിൽ വരുന്നത് 80% അരി തന്നെയാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള ഈ അരി ആഹാരങ്ങളിൽ പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ നമ്മൾ വെവ്വേറെ വിധത്തിൽ, ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ, അല്ലെങ്കിൽ പത്തിരി, അല്ലെങ്കിൽ പുട്ട്, അല്ലെങ്കിൽ നൂൽപുട്ട്, അല്ലെങ്കിൽ അപ്പങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എത്രയോ മറ്റു ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ അതെല്ലാം കൂടെ എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? അരിയാഹാരത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത് ഈ പറഞ്ഞ റിഫൈൻഡ് ഓയിൽസ്. റിഫൈൻഡ് ഓയിൽസ് എന്ന് പറയുന്നത് എല്ലാ വക സീഡ് ഓയിൽസ് പറയും, സൺഫ്ലവർ, അല്ലെങ്കിൽ കനോല, അല്ലെങ്കിൽ ഇപ്പോൾ പാം ഓയിൽ എന്ന് പറയും, അല്ലെങ്കിൽ കോൺ ഓയിൽ. ഇതെല്ലാം തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് അഡ്വർടൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, തടി കൂടുകയില്ല, കൊളസ്ട്രോൾ കൂടുകയില്ല എന്നെല്ലാം പറഞ്ഞാണ്. അത് വളരെ ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് തന്നെയാണ്. കാരണം ഈ ഒരു റിഫൈൻഡ് ഓയിൽ എന്ന് പറയുന്നത്, മറ്റുള്ള നല്ല ഓയിൽസ് നമ്മൾ അടുത്ത് പറയുന്നതാണ്, പക്ഷെ ഈ റിഫൈൻഡ് ഓയിൽസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ വളരെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒമേഗ 6 എന്ന് പറയുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന പിന്നെ റിസൾട്ടുകൾ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്ന് എടുത്തു നോക്കാവുന്നതാണ്, ഒരു മില്ലറ്റ് അല്ലെങ്കിൽ ഒരു മുത്താരിയിൽ എത്ര ശതമാനം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 70% ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെയാണ് റിഫൈൻഡ് ഓയിൽസ് ഏതും തന്നെ എടുത്താലും ഒമേഗ 6 എന്ന് പറയുന്ന ഒരു ഇൻഫ്ലമേറ്ററി കാര്യം. ഇത് തന്നെയാണ് ഈ ആദ്യം പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം. പിന്നെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ
ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മുടെ ആഹാരത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെ കുറിച്ച് സാർ പറഞ്ഞു. അതിനിടയിൽ ഞാൻ സൂചിപ്പിക്കുന്നത്, നിങ്ങൾക്കും നിങ്ങളുടെ അമിതവണ്ണം അതുപോലെ തന്നെ കുടവയറും ഒരു മാസം കൊണ്ട് വെറും 1000 രൂപയ്ക്ക് നിങ്ങൾക്കും കുറച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ നമ്പർ താഴെ കാണുന്ന നമ്പറാണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്കും ഒരു മാസം കൊണ്ട് അമിതവണ്ണം കുറച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ സാർ, സാറിൻ്റെ ഡയറ്റുകളിൽ എപ്പോഴും പറയുന്ന ഒന്നാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച്. സാർ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറ് നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നീ റംസാൻ വരാനിരിക്കുന്നു, ആളുകളൊക്കെ എന്തായാലും നോമ്പെടുക്കുന്നവരാണ്, ഒരു 14 മണിക്കൂറോളം ഫുള്ളി നോമ്പ് തന്നെ ആയിരിക്കും. ഈ സമയത്ത് രാത്രി ചെയ്യുന്നത് രാവിലെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ റംസാൻ കാലത്ത് ഡയറ്റ് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ, അതോ ബുദ്ധിമുട്ടുകളുണ്ടോ? ഈ ഒരു അവസ്ഥ മുതലെടുക്കുന്നത് ഒരു നല്ല കാര്യമാണെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ എപ്പോഴും രാത്രി നേരങ്ങളിൽ എടുക്കാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം എപ്പോഴും ഇപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ ഇത്രയും നമുക്ക് വെയിറ്റ് ലോസ് കിട്ടുമെങ്കിലും ഞാനൊരു 3 മന്ത്സോ 4 മന്ത്സോ എക്സ്ട്രാ എടുക്കാൻ പറയും. തീർച്ചയായിട്ടും അത്രയും കാലം എടുക്കണമെന്നുണ്ടെങ്കിൽ തുടർച്ചയായി രാവിലെ നമുക്ക് നോമ്പെടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫാസ്റ്റിംഗ് പീരീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എല്ലാവരും കൊണ്ടും സാധിച്ചോളണം ഇല്ല. കാരണം പലതരം ജോലികളും അതേപോലെ തന്നെ കുക്കിംഗ് ഒക്കെ ആണെങ്കിൽ അത്രയും ഹീറ്റ് എൻഡ്യൂർ ചെയ്യണം, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ വേനൽക്കാലമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പിന്നെ പ്രാക്ടിക്കാലിറ്റി നോക്കിയിട്ടാണ് രാത്രി ചെയ്താൽ മതി എന്ന് പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നോമ്പുകാലം വരുമ്പോൾ വിശ്വാസികൾ എങ്ങനെ പോയാലും രാവിലെ നോമ്പെടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഒരു സമയം തീർച്ചയായിട്ടും ആ ഒരു 14 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ്സ് അവോയ്ഡ് ചെയ്ത് കഴിക്കേണ്ട ഫുഡ്സ് മാത്രം നല്ല ഒരു കറക്റ്റ് അളവിൽ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേ എഫക്റ്റ് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. കാരണം ഈ ഒരു 14 മണിക്കൂർ എന്ന് പറയുന്നത് 12 to 16 മണിക്കൂറാണ് ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. നമ്മുടെ ഓരോ കോശങ്ങളും, നമ്മുടെ ശരീരത്തിലെ 30 ട്രില്യണിലേറെ കോശങ്ങളുണ്ട്. ആ ഓരോ കോശങ്ങളും തന്നെ അതിലുണ്ടാവുന്ന അഴുക്കുകളും മോശമായിട്ടുള്ള റെസിഡ്യൂസ് അല്ലെങ്കിൽ അമിതമായി കെട്ടിക്കിടക്കുന്ന കൊഴുപ്പുകൾ അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള DNA, ഈ പറയുന്ന നീർക്കെട്ടുകൾ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇതിനെല്ലാം നീക്കം ചെയ്യുന്ന ഓരോ കോശവും അതിൻ്റേതായിട്ടുള്ള എല്ലാവരും ഒന്ന് കൈകോർത്ത് ശരീരത്തിനെ ഒന്ന് ഹെൽത്തി ആയിട്ട് അതിലുള്ള അഴുക്കുകളും മോശമായിട്ടുള്ള എല്ലാ വേസ്റ്റുകളും തന്നെ ഒഴിവാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് ഒരു നല്ലൊരു കോമ്പിനേഷനിൽ കൊണ്ടുപോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഈ പറഞ്ഞ റിഫൈൻഡ് ഓയിൽസും ഷുഗേഴ്സും ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ എപ്പോഴും നോമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോമ്പിൻ്റെ ഒരു അത്രയും പവർഫുൾ കാര്യമാണ് ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണതയിലോട്ട് നമുക്ക് കിട്ടില്ല. നമുക്ക് എന്തൊരു റിസൾട്ടാണോ നമ്മൾ നോക്കുന്നത്, നമുക്ക് ഈ പറയുന്ന ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഞാൻ പോലും അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാനിതിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ തുടങ്ങിയത് തന്നെ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായതിനു ശേഷം ഞാൻ കിടപ്പിലായി. അപ്പോൾ ആ ഒരു സമയം യൂസ് ചെയ്യാലോ എന്ന് ഓർത്ത് എടുത്തതാണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും വെയിറ്റ് ലോസ് വെറുതെ കിടന്നത് തന്നെ, വേറെ എക്സസൈസ് ഒന്നുമില്ലല്ലോ, കാലൊടിഞ്ഞ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വരുന്ന ഒരു 16-17 കിലോ ആണ് ഞാനന്ന് കുറഞ്ഞത്. വെറും 28-29 ദിവസം ആകുമ്പോഴേക്കും അത്രയും വെയിറ്റ് ലോസ് സംഭവിച്ച് ഈ ശരീരത്തിൽ വെറുതെ കിടക്കുകയാണ്. ബുക്ക് വായിച്ച് അല്ലെങ്കിൽ ഫോണിൽ എക്സസൈസുകൾ ചെയ്യാന്നുള്ളത് നിർബന്ധമുള്ള കാര്യങ്ങളല്ല. അതാണ് ഈ ഒരു വയസ്സ് മുതിർന്നവർക്ക് അല്ലെങ്കിൽ വയസ്സായവർക്ക്, വാർദ്ധക്യം ബാധിച്ചിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ കാൽമുട്ടിന് വേദനയുള്ളവർ, അല്ലെങ്കിൽ നട്ടലിന് കേടുപാടുകൾ, അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ഉള്ളവർ, അല്ലെങ്കിൽ PCOD ഉള്ളവർ, തൈറോയിഡ് ഉള്ളവർ, അവർക്കൊക്കെ ടയർഡ്നെസ് കുറച്ച് അധികമായിരിക്കും. തൈറോയിഡ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും പ്രൊലോങ് ഡയറ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പോലും ക്യൂർ ചെയ്യാൻ പറ്റുന്ന സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അതുകൊണ്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് എക്സസൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു വെയിറ്റ് ലോസിനെ സംബന്ധിച്ചിടത്ത് അതൊരു വെറും 15% മാത്രമാണ് എഫക്റ്റ് ചെയ്യുന്നത്. വെറും 15%. മറ്റുള്ള ഒരു 85% എന്ന് പറയുന്നത് എന്താണ്?
കറക്റ്റായിട്ട് ഫുഡ് തന്നെയാണ്, ഫുഡ് തന്നെയാണ് ഇതിനൊരു ഇമ്പോർട്ടൻ്റ് റോൾ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നോമ്പ് കാലത്ത് അതിനെ നമ്മൾ അതൊന്ന് യൂസ് ചെയ്യുന്നത്, ഒരു കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇന്റർമീറ്റന്റ് ഫാസ്റ്റിംഗ് പകലെടുക്കുന്ന ഈ നോമ്പ് കാലത്ത് അപ്പോൾ ഡയറ്റ് എടുക്കുന്നത് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആണ് എന്നാണ് ഡോക്ടർ പറഞ്ഞു തരുന്നത്. ഏതായാലും എടുക്കുന്നതാണ് തീർച്ചയായിട്ടും, അതിൻ്റെ ഒരു പുണ്യത്തിന് വേണ്ടി എടുക്കുന്നത് കൊണ്ട് ഒരു ഹെൽത്തിന്റെ ബെനിഫിറ്റിനും വേണ്ടി നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോമ്പ് കാലത്ത് നമുക്ക് നമ്മളുടെ ഡയറ്റുകൾ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് പ്രത്യേക പ്ലാനുകൾ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നോമ്പ് കാലത്ത് നിങ്ങളുടെ അമിതവണ്ണം, നിങ്ങൾ ഏതായാലും ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്, അപ്പോൾ ആ ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ അമിതവണ്ണം കൂടി കുറച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി ഈ നോമ്പ് കാലത്ത് പ്രത്യേക ഡയറ്റ് പ്രകാരം നിങ്ങൾക്കും നിങ്ങളുടെ അമിതവണ്ണം കുടവയറും കുറച്ചെടുക്കാൻ പറ്റുന്നതാണ്. വെറും 1000 രൂപ മാത്രമാണ് നമുക്ക് ഫീസ് വരുന്നത്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഡയറ്റിൽ നമുക്ക് നോൺ വെജ് കഴിക്കാം, ബീഫ്, ചിക്കന്, അതുപോലെ തന്നെ ഫിഷ് കഴിക്കാം, മുട്ട കഴിക്കാം, പാല് കഴിക്കാം, ഇതൊക്കെ കഴിക്കാൻ പറ്റും. പക്ഷേ ഇത് കഴിക്കുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒന്നാണ്, ഇതൊക്കെ കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് തടി കുറച്ചെടുക്കാൻ പറ്റുക എന്നുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് ഡോക്ടറോടും ചോദിക്കാം. നമ്മൾ നോമ്പുകാലത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉറക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് ബീഫും ചിക്കനൊക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കാറ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് മുട്ട കഴിച്ചാൽ അല്ലെങ്കിൽ ബീഫ് കഴിച്ചാൽ അല്ലെങ്കിൽ മട്ടൺ കഴിച്ചാൽ ആണ് PCOD അല്ലെങ്കിൽ ഈ ഒരു അമിതവണ്ണം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നോൺ വെജോ അല്ലെങ്കിൽ മീറ്റോ ഒന്നുമല്ല, മുട്ടയോ അല്ലെങ്കിൽ പാലോ പാലുൽപ്പന്നങ്ങളോ അല്ല ഈ ഒരു തടിക്ക് കാരണമാകുന്നത്. ഇതിലെല്ലാം അടങ്ങിയിട്ടുള്ളത് കൊഴുപ്പ് തന്നെയാണ്. ഞാൻ പിന്നെയും പറയുന്നത് പ്രോട്ടീനിനേക്കാൾ കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത് കൊഴുപ്പാണ്, ഫാറ്റാണ് നമ്മൾ കഴിക്കേണ്ടത്. 40% കാർബോഹൈഡ്രേറ്റ്സും 40% ഫാറ്റ്. ഹെൽത്തി ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വെയിറ്റ് കൂട്ടുകയില്ല, നമ്മുടെ ശരീരത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഫങ്ഷനിങ്ങിന് പലതരം എൻസൈംസ്, പലതരം ഹോർമോണുകൾ, പലതരം രോഗപ്രതിരോധ കോശങ്ങൾ പോലും ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? നല്ല കൊഴുപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ മുട്ട കഴിച്ചത് കൊണ്ടല്ല, അപ്പോൾ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മധുരങ്ങൾ ശരീരത്തിൽ വന്ന് അത് ഒരു കൊഴുപ്പായി മാറുന്നുണ്ട്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഒരു കൊഴുപ്പായി മാറുന്നുണ്ട്. ഈ ഒരു കൊഴുപ്പാണ് അമിതവണ്ണത്തിനും അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കൊളസ്ട്രോൾ എന്നെല്ലാം പറയുന്ന തീരുന്ന ഒരു കാര്യം. ഇതാണ് മധുരങ്ങളിൽ നിന്നും വരുന്നത് തന്നെയാണ് കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളും അതേപോലെ തന്നെ ഈ പറഞ്ഞ മീറ്റ് ആൻഡ് ബീഫ് അല്ലെങ്കിൽ മട്ടൺ ചിക്കൻ എന്നൊക്കെ പറയുന്നത് ധാരാളമായി നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ തീർച്ചയായിട്ടും അത് പൊരിച്ച് കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഓക്സിഡൈസ്ഡ് LDL ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വരാനുള്ള സാധ്യതകളും അതേപോലെ തന്നെ നീർക്കെട്ടുകൾ ഉണ്ടാക്കുവാനും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കൂട്ടുവാനും ഒരു കാരണമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കറി വെച്ച് കഴിക്കുക, കറി വെച്ച് നല്ല രീതിയിൽ തന്നെ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല പിന്നെ പച്ചക്കറികളും കൂട്ടി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും വെയിറ്റ് കൂട്ടുകയില്ല, വെയിറ്റ് ലോസിന് നന്നായി സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിന് എവിടെയെല്ലാം നമുക്ക് നീർക്കെട്ടുകളുണ്ടോ അല്ലെങ്കിൽ കേടുപാടുകളുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കാൽമുട്ടിന് വരുന്ന കേടുപാടുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഓർഗൻസിന് വരുന്ന പിന്നെ കുറവുകൾ ഇതെല്ലാം നികത്തുവാനും നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുവാനും റീബിൽഡ് ചെയ്യുവാനും സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പ്രോട്ടീൻസും ഫാറ്റ് എന്നെല്ലാം പറയുന്ന കാര്യങ്ങൾ, നല്ല ഫാറ്റുകൾ. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഈ നോൺ വെജൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നോമ്പ് കാലത്ത് നമുക്ക് കഴിച്ചുകൊണ്ടെന്നല്ല, തീർച്ചയായിട്ടും കഴിക്കണം നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് വേണ്ടി അത് തീർച്ചയായിട്ടും കഴിക്കുക തന്നെ വേണം. അപ്പോൾ ഡോക്ടർ പറയുന്നത് നോൺ വെജ് കഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് എങ്ങനെ അമിതവണ്ണവും കുടവയറും കുറക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ്. ഒരു മാസം കൊണ്ട് വെറും ഈ ബീഫും ചിക്കനും ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഒരു മാസം കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ അമിതവണ്ണം കുറച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് ഈ പ്രോഗ്രാമിന് വെറും 1000 രൂപയുടെ ഫീസ് മാത്രമാണ് വരുന്നത്. ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകും. 1 മന്ത് നിങ്ങളെ അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാകും. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾക്കും നിങ്ങളുടെ അമിതവണ്ണം കുറച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് പറഞ്ഞു, എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് പറഞ്ഞു, എക്സസൈസുകൾ ചെയ്തുകൊണ്ടും ചെയ്യാതെയും കുറക്കാൻ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. വേറെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ് മിനറൽസും വിറ്റമിൻസും എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരുടെ ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാവുന്നതാണ് എവിടെയൊക്കെയാണ് മാറ്റങ്ങളുള്ളത്, എവിടെയൊക്കെയാണ് കുറവുകളുള്ളത്. അപ്പോൾ അതെല്ലാം
തന്നെ നമ്മൾ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ലെങ്കിൽ കൂടെ ഈ മിനറൽസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എത്രയോ മില്യൺ ഇരട്ടി, ആയിരക്കണക്കിന് അല്ലെങ്കിൽ പിന്നെ ലക്ഷക്കണക്കിന് ടൈംസ് ഇരട്ടി നമ്മുടെ പലതരം ഫംഗ്ഷൻസും ഫാസ്റ്ററാക്കി തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ കെട്ടിക്കെടുക്കും എന്ന് പറയും. ഇപ്പോൾ ഒരു 5 കിലോ കുറഞ്ഞതിന് ശേഷം അതിൻ്റെ വെയിറ്റ് കെട്ടിക്കെടുക്കുകയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും വിറ്റമിൻസോ അല്ലെങ്കിൽ മിനറൽ ഡെഫിഷ്യൻസിയോ ഉണ്ടാവാൻ സാധ്യതയുള്ള ശരീരങ്ങളാണ് അതെല്ലാം. അപ്പോൾ അതുകൂടെ നമ്മൾ നികത്തി കൊടുക്കുകയാണെങ്കിൽ, സപ്ലിമെൻസോ അല്ലെങ്കിൽ ചെറിയ മരുന്നുകളോ എടുക്കുകയാണെങ്കിൽ, ആ ഒരു തരത്തിലും നമുക്ക് പിന്നെയും ആ ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും കറക്റ്റായിട്ട് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഓരോ വ്യക്തികളനുസരിച്ചും ചില ചേഞ്ചസുകൾ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളത്തെ കുറിച്ച് എപ്പോഴും പറയുന്നത് കാണാറുണ്ട്. വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് ഈ വെള്ളവും ഈ പറഞ്ഞ വിറ്റമിൻസും ലിങ്ക്ഡ് ആണ്. പലപ്പോഴും വെയിറ്റ് ലോസിന് 3-4 ലിറ്റർ ഒക്കെ കുടിക്കണം എന്ന് പറഞ്ഞുള്ള ഒരു പ്രൊപ്പഗാൻഡ, അത് ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ്. നമ്മുടെ ശരീരം എപ്പോഴും അത്രയൊന്നും വേണ്ട ആവശ്യമല്ല. പല കണക്കുകളും ഈ ഒരു വെയിറ്റിനനുസരിച്ച് 3 ലിറ്റർ എന്ന് പറയുന്നതും നല്ലതല്ല. കാരണം പലപ്പോഴും ഇത്രയും അധികം വെള്ളം കുടിക്കുമ്പോഴും ഈ പറഞ്ഞ വിറ്റമിൻസും മിനറൽസും എല്ലാം തന്നെ ശരീരത്തിൽ നിന്നും ഇല്ലാതാവുന്ന ഒരു നമ്മുടെ മൂത്രത്തിലൂടെ തന്നെ ഒഴുകി പോകുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഒരു ശരാശരി ഹ്യൂമൻ ഒരു 1.5-2 ലിറ്ററോളം വെള്ളം കുടിച്ചാൽ മതിയാകും. ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ ഏതായാലും വെള്ളം കുടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും കിട്ടുന്ന ഏറ്റവും നല്ല മരുന്നുകളായിട്ടുള്ള മഞ്ഞളോ അല്ലെങ്കിൽ കുരുമുളകോ ഇഞ്ചി അല്ലെങ്കിൽ വെള്ളുള്ളിയോ ഒക്കെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇൻഫ്ലമേഷൻസിനും അതേപോലെ തന്നെ മറ്റ് ബാക്ടീരിയകൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ, ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ കോശങ്ങളിലുള്ള വേസ്റ്റുകളെല്ലാം ഒഴിപ്പിക്കാൻ ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് വളരെ എളുപ്പം തന്നെയാണ്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതുമാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ്. ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 കാര്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു. അത് ഒഴിവാക്കാൻ പറഞ്ഞതിന് ശേഷം എല്ലാവരുടെയും മൈൻഡ് ബ്ലാങ്കാണ്. ഞാനിനി അടുത്ത് എന്ത് കഴിക്കും എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഫുഡിനെ കുറിച്ച് ഒരു പൂർണ്ണതയിൽ പഠിക്കുകയാണ്. എന്തെല്ലാം തരം ഫുഡുകളുണ്ട്, ഇതെന്ത് കാറ്റഗറിയിലാണ് വീഴുന്നത് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ, അപ്പോൾ ഈ ഒരു കോഴ്സ് തീർച്ചയായും അതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ഗൈഡ് ഈ അവോയ്ഡ് ചെയ്യേണ്ട കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ അരിഭക്ഷണം ഇല്ലാതെ എങ്ങനെ ജീവിക്കും എന്ന് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം പലപ്പോഴും ഇത് ട്രൈ ചെയ്തിട്ടുള്ളവരായിരിക്കാം, ഇത് ട്രൈ ചെയ്ത് വെറും 1-2 ആഴ്ചക്കുള്ളിൽ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അതേപോലെ തന്നെ തലവേദന കാരണമെല്ലാം നിർത്തിയിട്ടുള്ളവരുണ്ടാവാം. അപ്പോൾ അവർക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എനർജി ഊർജം ഉണ്ടാക്കുന്നത്, എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഷുഗറിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ മറ്റ് പല ഫംഗ്ഷനുകളും ആരോഗ്യത്തിനും പിന്നെ നിലനിർത്താനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഷുഗർ എന്ന് പറയുന്നത് വെറും എനർജിക്ക് ഊർജത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ കഴിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അതല്ലാതെ മറ്റെല്ലാ തരത്തിലും ശരീരത്തിനെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഷുഗേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഊർജം എന്ന് പറയുന്നത് വെറും ഷുഗറിൽ നിന്ന് മാത്രമല്ല, നമ്മൾക്ക് ഫാറ്റിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ എഫിഷ്യൻ്റ് അല്ലാത്ത ഒരു ഫ്യൂവലാണ് ഷുഗർ. പക്ഷേ എഫിഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ കൂടെ ഇപ്പോൾ ഒരു 10-ൽ വെറും 3 അംശമേ എനർജി ആവുന്നുള്ളൂ, മറ്റെല്ലാം വേസ്റ്റാണ്. പക്ഷേ ശരീരത്തിന് എളുപ്പത്തിൽ എനർജി ഉണ്ടാക്കുവാൻ അറിയുന്ന ഒരു കാര്യം എന്താണ്? ഷുഗറിൽ നിന്നാണ്. ഷുഗർ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എനർജി ഉണ്ടാക്കാൻ അറിയും. ഫാറ്റ് കിട്ടിയാൽ ഒന്ന് തപ്പും, ഒന്ന് കുറച്ച് ടൈം എടുക്കും, കാരണം ശീലിച്ചിട്ടുള്ള കാര്യമല്ല. അത് കാരണം തന്നെ ഉണ്ടാവുന്ന കുറച്ച് ക്ഷീണങ്ങളും അതേപോലെ തന്നെ തലവേദനകളൊക്കെ ഒരു 2 ആഴ്ചത്തോളം ഉണ്ടാവും. അതിനുശേഷം ശരീരം ഒന്ന് റെഗുലേറ്റ് ആവും. ഓക്കെ, ഇനി ഫാറ്റിൽ നിന്നാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ ആ ഒരു പ്രോസസ്സ് ഒന്ന് ഫാസ്റ്ററാക്കി ശരീരം അതിനോട് പിന്നെ ശീലങ്ങൾ എടുത്തു വന്നു കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം തന്നെ മാറും. ഈ ഒരു ക്ഷീണം അതേപോലെ തന്നെ ക്രേവിങ്സ് പോലും, നമുക്ക് ക്രേവിങ്സ് ഉണ്ടെങ്കിൽ അധികമായി എനിക്ക് ആ ഒരു ചോക്ലേറ്റ് കഴിക്കണം അല്ലെങ്കിൽ എനിക്ക് കേക്ക് കഴിക്കണം എന്നൊക്കെ ക്രേവിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും ഷുഗറിനോട് ആശ്രയിച്ചിട്ടുള്ള ഒരു ശരീരമാണതെന്നുള്ളത്. അപ്പോൾ എപ്പോഴാണോ കീറ്റോൺ ബോഡീസ് അല്ലെങ്കിൽ ഫാറ്റിൽ നിന്നും എനർജി ഊർജം ഉണ്ടാക്കുവാൻ
ശരീരം തുടങ്ങുന്നത്. അന്നെല്ലാം ക്രേവിംഗ് നിന്ന് ഈ തലവേദന നിന്ന് ക്ഷീണമെല്ലാം മാറി നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സർ പറയുന്നത് രണ്ടാഴ്ചത്തോളം നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എനർജി നമുക്ക് വന്നുകൊണ്ട് തുടങ്ങും. തീർച്ചയായിട്ടും ആ ഒരു ക്ഷീണം, കാരണം 10-40 അല്ലെങ്കിൽ 50 വർഷമൊക്കെ ആയിട്ട് നമ്മൾ ശീലിച്ച ഒരു ഫുഡിൽ നിന്നും നമ്മൾ മാറി കഴിക്കാൻ പോവുകയാണ്. ആ ഒരു ചിട്ട നമ്മൾ മാറുകയാണ്. അതിൻ്റെതായിട്ടുള്ള കുറച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു മാസം കൊണ്ട് വെറും 1000 രൂപയ്ക്ക് നിങ്ങൾക്കും നിങ്ങളുടെ അമിതവണ്ണം കുറച്ചെടുക്കാൻ പറ്റും. 10-15 കിലോകൾ ഒരു മാസം കൊണ്ട് കുറച്ചെടുത്ത ആളുകൾ നമ്മളുടെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. എങ്ങനെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടുകൂടി നിങ്ങൾക്കും അമിതവണ്ണവും കുടവയറൊക്കെ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റെന്തെങ്കിലും കാര്യങ്ങൾ? മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മോട്ടിവേഷൻ തന്നെയാണ്, വിൽ പവർ. നമ്മുടെ ആ ഒരു വിൽ പവർ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മോട്ടിവേഷൻ്റെ ഇതിലാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 1-2 ദിവസത്തിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ശാരീരിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ തലവേദനയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ എൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റെസ്റ്റ് ചെയ്യായിരുന്നു, ഞാൻ കിടക്കുകയായിരുന്നു, ഞാൻ ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്ക് എപ്പോഴും എൻ്റെ ഫാമിലി എടുത്ത് കൊണ്ടുവന്ന് തരുന്ന ഒരു രൂപത്തിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല. തീർച്ചയായും വർക്കിംഗ് ലേഡീസാണ് അല്ലെങ്കിൽ കുടുംബത്തെ നോക്കേണ്ട ബാധ്യതകളുള്ള സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ കൂടെ ഈ ഒരു ബുദ്ധിമുട്ട് വളരെ വലിയൊരു കാര്യമാണ്. ആ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം തീരെ ഇല്ലാതാവും. അവിടെയാണ് നമുക്ക് ഈ പറയുന്ന പ്രോഗ്രാംസുകളെല്ലാം അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനർ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് അവിടെയാണ്. ആ ഒരു ഗൈഡ് ചെയ്യാൻ നമ്മൾ തന്നെ ഇപ്പോൾ അടുത്ത് എന്ത് കഴിക്കും ആ ഒരു സംശയമൊക്കെയാണ്. എന്താ ഇനി അഥവാ ഇങ്ങനെ കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അസുഖമെല്ലാം വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ എപ്പോഴും അലട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. എത്ര തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയണം, നമ്മുടെ പേഷ്യൻസിൻ്റെ കാര്യങ്ങളാണെങ്കിൽ കൂടെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ മോട്ടിവേഷൻ കൊടുത്താൽ കൂടെ ഒരു 2 ദിവസം കഴിഞ്ഞാൽ ഡൗൺ ആവും. അപ്പോൾ അതിനെപ്പോഴും ബൂസ്റ്റപ്പ് ചെയ്യാനും അതേപോലെ തന്നെ നല്ലൊരു ഗൈഡൻസ് കൊടുക്കുവാനും ആ ഒരു കാര്യം നിലനിർത്തുവാനും സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ട്രെയിനേഴ്സും പേഴ്സണൽ ട്രെയിനേഴ്സും. ഇപ്പോൾ ജിമ്മിന് പോകുന്നവരാണെങ്കിൽ കൂടെ എപ്പോഴും പാർട്ട്നേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ജിം പാർട്ട്നേഴ്സ് അങ്ങനെ പോകുന്നതാണ് അവർക്ക് പോലും മോട്ടിവേഷൻ വളരെ റെയർ ആയിട്ടുള്ള അപൂർവമായിട്ട് തന്നെയാണ് നല്ല മോട്ടിവേഷൻ, സ്വയം മോട്ടിവേഷൻ ഉള്ള ആളുകളെ നമ്മൾ കാണാറുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണെങ്കിലും സ്വയം തന്നെ മോട്ടിവേറ്റഡ് ആണെങ്കിലും നല്ലതാണ്, അല്ലെങ്കിൽ അതിന് പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെന്ററിന് കൂടെ വെക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെ ഭക്ഷണങ്ങൾ, ഒരു ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട ഭക്ഷണങ്ങൾ, അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ, വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ചു, അതുപോലെ എക്സസൈസുകളെ കുറിച്ച് സംസാരിച്ചു, മെന്ററിങ്ങിനെ കുറിച്ച് സാർ സംസാരിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച്, ഡയറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ സാർ സംസാരിച്ചു. എല്ലാത്തിനും വളരെയധികം നന്ദി.